നമസ്കാരം ഇന്നത്തെ നമ്മുടെ വിഭവം അടമാങ്ങയാണ് അടമാങ്ങ എന്ന് പറഞ്ഞാൽ പലർക്കും അറിയണം എന്നില്ല ഉണക്കുമാങ്ങ എന്നും പറയും ഇതിനെ എരിമാങ്ങ എന്നും പറയും അപ്പൊ അടമാങ്ങ ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നപ്പോഴാണ് അതിൻ്റെ കൂടെ തന്നെ മധുരമാങ്ങയുടെ റെസിപ്പിയും കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കൂ അടമാങ്ങ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതും അതുപോലെ തന്നെ മധുരമാങ്ങ ഉണ്ടാക്കി അത് ഉണക്കി സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതും മാങ്ങ എരിമാങ്ങ ഉണക്കുമാങ്ങ എന്നൊക്കെ പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത് നമ്മുടെ ഇവിടെയൊക്കെ എരിമാങ്ങ എന്ന് പറയും അല്ലെങ്കിൽ ഉണക്കുമാങ്ങ എന്ന് പറയും അപ്പൊ അടമാങ്ങ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അര കിലോ അളവിൽ പൊടിച്ച ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് പത്ത് കിലോളം മാങ്ങ വീഡിയോ തുടങ്ങുമ്പോൾ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു മാങ്ങ ഇതുപോലെ നീളത്തിൽ അല്പം കട്ടിയോട് കൂടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് പത്ത് കിലോ അളവിലാണ് കാരണം മാങ്ങാ നമുക്ക് ഇതൊക്കെ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ ഇനി വർഷക്കാലമാണ് വരുന്നത് അപ്പോഴേക്കും നമുക്ക് കുറച്ച് ഉണക്കുമാങ്ങയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ അത് നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളോളം ഇരിക്കുകയും ചെയ്യും നമുക്ക് ഉണക്കുമാങ്ങ കൂട്ടാൻ ആഗ്രഹമുള്ള സമയത്ത് എടുത്ത് കൂട്ടുകയും ചെയ്യാം അപ്പം ഈ ഉപ്പിട്ട് വെച്ചിട്ടുള്ള മാങ്ങ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിന് മുഴുവനായിട്ട് ഉപ്പ് പിടിക്കണം ശേഷം ഒരു ഒരു മണിക്കൂറോളം നമുക്കിതൊന്ന് അടച്ചു വെക്കണം അപ്പോൾ ഈ ഉപ്പ് ഇത് നന്നായിട്ട് യോജിച്ച് വരും ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂടിയിട്ടൊന്ന് കൂട്ടിയെടുക്കാം അപ്പോൾ ഉപ്പിട്ട് വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കി ചേരുവകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം വേണ്ടി വലിയൊരു ടീസ്പൂണില് രണ്ട് ടീസ്പൂൺ അളവിൽ ഉലുവപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് മുളക് പൊടിയാണ് അര കിലോ മുളക് പൊടിയാണ് എടുക്കുന്നത് അതില് എരിവുള്ള മുളക് പൊടി നാനൂറ് ഗ്രാം കശ്മീരി മുളക് പൊടി നൂറ് ഗ്രാം അങ്ങനെ മൊത്തം അഞ്ഞൂറ് ഗ്രാം അളവിലാണ് മുളക് പൊടി എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ ഓളം മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് അല്പം കായാണ് ഒരു ടീസ്പൂൺ കായമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കാരണം ഇനി നമ്മൾ ഇത് കുറച്ച് കഴിയുമ്പോൾ എണ്ണയിൽ കായം മൂപ്പിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ സ്പെഷ്യലായിട്ട് ചെയ്യണതാണ് അതുകൊണ്ട് കുറച്ചും കൂടി കായപ്പൊടി നമുക്ക് അപ്പം ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം യോജിച്ച് വന്നതിന് ശേഷം ഇത് നമ്മളിപ്പം തന്നെ വെയിലത്തിട്ട് ഉണക്കാൻ പോവുകയാണ് വെയിലത്തിട്ട് ഉണക്കുന്നതും കൂടി നമ്മൾ കാണിച്ചു തരാം ഇതിൽ നിന്നും അല്പം മാങ്ങ നമ്മൾ മധുരമാങ്ങയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക ഇതിൽ രണ്ട് റെസിപ്പീസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഒന്ന് എരിമാങ്ങയും അതുപോലെ തന്നെ മധുരമാങ്ങയും ഇത് പത്ത് കിലോ മാങ്ങയുടെ അളവാണ് ഇതിൽ നിന്ന് അല്പം മാങ്ങ എടുത്തിട്ടാണ് നമ്മൾ മധുരമാങ്ങ ചെയ്തെടുക്കുന്നത് നമ്മളപ്പം മുഴുവൻ മാങ്ങ ഒരുമിച്ചാണ് മുളകും കായൊക്കെ വെച്ചത് അതിൽ നിന്നും മധുരമാങ്ങ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് കിലോ മാങ്ങ സെപ്പറേറ്റ് ആയിട്ട് ഇപ്പം എടുത്തു വെച്ചിട്ടുണ്ട് വെയിലത്തിടുന്നതിന് മുമ്പായിട്ട് അപ്പം ഇതിലേക്ക് ഒരു നൂറ് ഗ്രാം അളവിൽ ശർക്കര ഉരുക്കിയതാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം ഇത് ശർക്കര ഉരുക്കി അരിച്ചു വച്ചിട്ടുള്ളതാണ് ഇത് നന്നായിട്ട് യോജിപ്പിക്കണം ഈ മധുരമാങ്ങക്ക് നല്ല ടേസ്റ്റാണ് കാരണം ഈ ഒരു എരിവും ശർക്കരയുടെ മധുരവും കൂടി വരുമ്പോൾ ഊണ് കഴിക്കുമ്പോഴൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലതാണ് മധുരമാങ്ങ അപ്പോൾ നമ്മൾ ഓൾറെഡി എരുമാങ്ങയും ഒക്കെ ഈ വർഷത്തെ ഇട്ട് വെച്ച് കഴിഞ്ഞതായിരുന്നു പിന്നെ കുറച്ച് പേരൊക്കെ അടമാങ്ങ അതുപോലെ ഉണക്കുമാങ്ങയൊക്കെ കാണിക്കാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് നമ്മളൊരു പത്ത് കിലോ മാങ്ങ വാങ്ങി ഇത് ചെയ്യണതാണ് അപ്പം വെയിലൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും വേഗം തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇപ്പം നമ്മൾ ഇതാ ഉണക്കുമാങ്ങയും അതുപോലെ മധുരമാങ്ങയും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് രണ്ട് ചാക്കിലായിട്ട് വെയിലത്ത് വെച്ചിട്ടുണ്ട് ഉണക്കാൻ വേണ്ടിയിട്ട് അഞ്ച് ദിവസത്തോളം നല്ല വെയിലിൽ വെയിലിതിരുന്ന് ഉണങ്ങണം അപ്പം ദിവസവും വൈകുന്നേരം ആവുമ്പോൾ ഇത് നമ്മൾ എടുത്ത് വാരി വെക്കുക ശേഷം പിറ്റേ ദിവസം വെയിൽ കാണുമ്പോൾ വീണ്ടും ഇത് നിരത്തി പരത്തിയിടണം നന്നായിട്ട് പരത്തിയിടണം ഇപ്പം ഇത് നല്ല വെയിലത്ത് വെച്ചിരിക്കണതുകൊണ്ട് ചെറിയൊരു ലൈറ്റിന്റെ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു വീഡിയോയിൽ അപ്പൊ ഞാൻ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി കാണിച്ചു തരാം മധുരമാങ്ങ എരുമാങ്ങയും റെഡി ആയിട്ടുണ്ട് അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി നല്ലെണ്ണ നമുക്ക് ഇതിൽ പെരട്ടാൻ പെരളാൻ ഭാഗത്തിന് നല്ലെണ്ണ എടുക്കുക അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ നിറയെ കായപ്പൊടി ചേർത്ത് കൊടുക്കുക ശേഷം ചൂടാറിയ ശേഷമാണ് ഞാൻ അത് കൊണ്ടുവന്നിട്ടുള്ളത് ഈ എണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇത് മധുരമാങ്ങയാണ് ഇതിന്റെ മുകളിലായിട്ട് എണ്ണ അല്പം തൂകി കൊടുക്കുക ഇനി മധുരമാങ്ങ ആയതുകൊണ്ട് തന്നെ ഇതിൽ സ്പെഷ്യലായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരല്പം ചുക്ക് പൊടി അതുപോലെ ഒരല്പം ജീരകപ്പൊടി ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ ആദ്യം നമ്മൾ ഉണക്കുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു ടീസ്പൂണിലാണ് കായം ചേർത്ത് കൊടുത്തിരുന്നുള്ളൂ അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഭരണിയിലാക്കുന്നതിന് മുമ്പായിട്ട് കായം എണ്ണയിൽ മൂപ്പിച്ച് ഒഴിക്കുന്നുള്ളത് അപ്പോൾ എണ്ണയിൽ കായം മൂപ്പിച്ച് ഒഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ നമ്മുടെ ഈ ഒരു എരുമാങ്ങയും മധുരമാങ്ങക്കൊക്കെ കിട്ടും കണ്ടോ ഇതുപോലെ എണ്ണയിട്ട് വയ്ക്കണം എണ്ണയിട്ട് വെക്കുന്നത് സോഫ്റ്റ് ആവാനും സഹായിക്കും കാരണം വെയിലത്തിരുന്നിട്ട് ഇപ്പം ഇത് നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് എണ്ണ പരട്ടി നമ്മൾ ഇത് ഭരണിയിൽ അടച്ചു വെക്കുമ്പോൾ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി കിട്ടുകയും ചെയ്യും മധുരമാങ്ങ റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് ഇതുപോലെ എരുമാങ്ങ അല്ലെങ്കിൽ അടമാങ്ങയും റെഡിയാക്കി എടുക്കണം അപ്പം അടമാങ്ങയിലേക്ക് ഇതാ കായപ്പൊടി ചേർത്തിട്ട് ചൂടാക്കി തണുപ്പിച്ച എണ്ണയാണിത് എണ്ണ നന്നായിട്ട് ഒഴിച്ചൊന്ന് യോജിപ്പിച്ചുകൊടുക്കണം അപ്പൊ എരുമാങ്ങയില് നമ്മള് ചുക്ക് പൊടിയോ ജീരകപ്പൊടിയോ ഒന്നും ഇടില്ല കേട്ടോ മധുരമാങ്ങ ആയതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തേൽ അത് ചേർത്ത് കൊടുത്തത് എരുമാങ്ങയിലൊന്നും നമ്മൾ യാതൊന്നും വരെ ചേർക്കില്ല നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് കാരണം നല്ല വെയിലത്ത് കിടന്ന് ഉണങ്ങിയതല്ലേ അപ്പൊ അതുകൊണ്ട് എണ്ണ മുഴുവനും വേണ്ടിവരും ബാക്കി എല്ലാം എന്നോട് ചേർത്ത് കൊടുക്കാം ഇതിപ്പോ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് നമ്മൾ ഒരു ചില്ലു ഭരണിയിലോ അല്ലെങ്കിൽ ഇതുപോലെ ചില്ലിന്റെ ഒരു കുപ്പിയിലോ ഒക്കെ ഇട്ട് വെക്കണം ഒരു മൂന്ന് മാസത്തെയോളം നമ്മൾ ഇത് അടച്ചു വെക്കണം മൂന്ന് മാസം കഴിയുമ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും മൂന്ന് മാസം കഴിഞ്ഞിട്ട് നമുക്കിത് ഉപയോഗിക്കാം ഇതില് പ്രധാനമായിട്ടും പറയാനുള്ള ചില ടിപ്സ് എന്ന് പറയുന്നത് ചില ചിലരൊക്കെ ഇതില് നല്ലെണ്ണ ചൂടാക്കാതെ ഒഴിച്ച് കണ്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ എണ്ണ ഒഴിക്കുമ്പോൾ കാറല് ഒരു കാറസ്വാദ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ എപ്പോഴും എണ്ണ ചൂടാക്കി തണുത്തതിന് ശേഷം വേണം ഉണക്കുമാങ്ങയിലും എരുമാങ്ങയിലും ഒക്കെ ചേർത്ത് കൊടുക്കാൻ പിന്നെ വേറൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ മധുരമാങ്ങ ഉണ്ടാക്കുന്ന സമയത്ത് ശർക്കരപ്പാനി കൂടെ ചുക്കുപൊടി ജീരകപ്പൊടി ഇനി ഏലക്കായ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഏലക്കായൊക്കെ ചേർത്ത് കൊടുത്താൽ കൂടുതൽ നന്നായിരിക്കും അതുപോലെ കായം എപ്പോഴും എണ്ണയുടെ കൂടെ ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം അത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും ഇത് രണ്ട് സെപ്പറേറ്റ് ഭരണിയിലാക്കി വെക്ക മധുരമാങ്ങയും അതുപോലെ തന്നെ എരിമാങ്ങയും മധുരമാങ്ങ അതുപോലെ എരിമാങ്ങ അടമാങ്ങ ഉണക്കുമാങ്ങ എന്നൊക്കെ പറയും രണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഇട്ട് വെച്ചിട്ടുള്ളത് ഇനി ഇത് ചിലപ്പോൾ അറിയാത്തവരുണ്ടാവും ഇതെന്താണെന്നും ഇതെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുക എന്നുള്ളതും ഇപ്പം അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് മധുരമാങ്ങ എന്ന് പറയണത് നമ്മൾ കുറച്ച് മധുരം ശർക്കര അതുപോലെ ചുക്ക് ജീരകമൊക്കെ ചേർത്തിട്ടാണ് അപ്പം ഇത് ഊണിൻ്റെ കൂടെ കഴിക്കാം അല്ലെങ്കിൽ വെറുതെ എടുത്ത് കഴിക്കാം ഇതൊന്ന് സോഫ്റ്റ് ആയി വരും മൂന്ന് മാസം കഴിയുമ്പോൾ വെറുതെ കഴിക്കാം അങ്ങനെയാണ് ഇത് ചെയ്യുക ഈ എരിമാങ്ങ അല്ലെങ്കിൽ നമ്മുടെ ഉണക്കുമാങ്ങ അടമാങ്ങ എന്നൊക്കെ പറയുന്നത് ഇത് മോരിൽ ചാലിച്ചിട്ട് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാം ചോറിൻ്റെ കൂടെ ഈ കൊണ്ടാട്ടമൊക്കെ കഴിക്കുന്നത് പോലെ ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാം ഇനി ഇതുകൊണ്ട് നമുക്ക് ചട്നി പോലെ ഉണ്ടാക്കാം ഇതൊന്ന് സോഫ്റ്റ് ആയി വരുമ്പോൾ അത് മോരില് അരച്ചിട്ട് നമ്മൾ ചട്നി പോലെ ഉണ്ടാക്കും ചമ്മന്തി ഉണ്ടാക്കും ഇതുകൊണ്ട് എരിമാങ്ങ കൊണ്ട് അച്ചാർ ഉണ്ടാക്കും അപ്പോൾ ഇങ്ങനെ ഇത് നമ്മളിങ്ങനെ സൂക്ഷിച്ച് വച്ചിട്ട് മാങ്ങില്ലാത്ത സമയത്ത് ഇങ്ങനെ പല രീതിയിൽ ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും വെറുതെ കൂട്ടാനും സൈഡ് ഡിഷ് പോലെ വെറുതെ കൂട്ടാനും നല്ലതാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി നോക്കുക മാങ്ങക്കാലം കഴിയണതിന് മുമ്പായിട്ട് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് അറിയണ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയത്തിലുള്ള മറ്റുള്ള ആൾക്കാർക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള പുതിയ റെസിപ്പീസുമായിട്ട് ഇനിയും കാണാം ബൈ